ഡോക്ടർ മാഡം വരുന്നുണ്ടല്ലോ. ഹേയ് ഗേൾസ്, ഹായ്. ഹായ്, സോറി ഐ ആം ലേറ്റ്. ഇന്ന് ഹോസ്പിറ്റലിൽ കുറെ അധികം പേഷ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് കണ്ടത് ഫാത്തിമയുടെ മോളുടെ ബർത്ത്ഡേ പാർട്ടിയിലല്ലേ? അതെ അതെ, ഒരു വർഷം പോയത് അറിഞ്ഞതേയില്ലല്ലേ. ആഹാ, നിങ്ങൾ വലതും അറിഞ്ഞോ? നമ്മുടെ സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻസ് നടക്കാൻ പോവാ. അവര് അലുമിനി അസോസിയേഷനും ഉണ്ടാക്കുന്നുണ്ട്. ഇപ്രാവശ്യം വളരെ വലിയ സെലിബ്രേഷൻ ആയിരിക്കും. ഓ, അപ്പൊ നമുക്ക് എല്ലാവരും കാണാല്ലേ. അപ്പഴേ നിന്റെ ഫേവറേറ്റ് ഐറ്റം ഓർഡർ ചെയ്തിരിക്കാം. ഓക്കേ ഓക്കേ. അല്ല, ദിവ്യ എന്താ വരാത്തത്? ആ, ഞാനും അത് ചോദിക്കാൻ വരായിരുന്നു. അവൾക്ക് സുഖമില്ല, അവൾക്ക് ഇന്ന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവൾക്ക് എന്ത് പറ്റി? സെർവിക്കൽ ക്യാൻസർ. വാട്ട്? ഈസ് ഇറ്റ്? ആർ യു സീരിയസ്? സത്യമാണോ? അതെ, ലാസ്റ്റ് വീക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിരുന്നു. ഓങ്കോളജിസ്റ്റിനെ കാണാൻ വന്നതായിരുന്നു. അപ്പം അവൾ എന്നോട് പറഞ്ഞതാ, ആരോടും പറയരുതെന്നും എന്നോട് പറഞ്ഞു. അല്ല, അവൾക്ക് നമ്മുടെ പ്രായം തന്നെയല്ലേ? ഇപ്പൊ ഒരു 33 തന്നെ കഴിഞ്ഞിട്ടുണ്ടാകുമോ? അവൾക്ക് സെർവിക്കൽ ക്യാൻസർ എങ്ങനെ ഉണ്ടാകാനാ? ഉണ്ടാകാമല്ലോ, വൈ നോട്ട്? നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാം. എന്തൊക്കെയാ പറയുന്നേ? പീരിയഡ്സിൽ നമ്മൾ എല്ലാവരും സാനിറ്ററി നാപ്കിൻസ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പൊ നമുക്ക് എല്ലാം റിസ്കിന് ചാൻസ് ഉണ്ട്. നീ കാര്യമായിട്ടാണോ പറയുന്നേ? മാർക്കറ്റിൽ ഇപ്പൊ ഒരുപാട് സാനിറ്ററി നാപ്കിൻസ് ഉണ്ടല്ലോ. അതിൽ ഭൂരിപക്ഷത്തിലും ഒരു ടോക്സിൻ അടങ്ങിയിട്ടുണ്ട്, ഡയോക്സിൻ. ഇതുകൊണ്ട് ക്യാൻസർ മാത്രമല്ല, ഇതുകൊണ്ട് റാഷസ്, അലർജി, ഇറിറ്റേഷൻ, ഇങ്ങനെ കൊച്ചു കൊച്ചു ഇഷ്യൂസ് തൊട്ട് മൂഡ് സ്വിങ്സ്, ഇൻഫെർട്ടിലിറ്റി, തൈറോയ്ഡ്, ഡയബറ്റീസ്, ഹോർമോണൽ ഇംബാലൻസ്, ഇമ്മ്യൂണിറ്റി പ്രോബ്ലംസ് എന്നിങ്ങനെ വളരെ വലിയ പ്രോബ്ലംസും വന്നേക്കാം. പിന്നെ അവസാനം ക്യാൻസറിനും സാധ്യതയുണ്ട്. മൈ ഗോഡ്, ഗീത, എനിക്കിതൊക്കെ കേട്ടിട്ട് പേടിയാവുന്നു. വേറെ വല്ലതും സംസാരിക്കാം. ഞാൻ ഇവിടെ കുറച്ചു നേരം റിലാക്സ് ചെയ്യാൻ വന്നതാ. എടി ബീരു, നീ ഒന്ന് ചുമ്മാതിരുന്നേ. ഗീത, നീ പറയൂ, അപ്പൊ സാനിറ്ററി നാപ്കിനൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് പണ്ടത്തെ കാലത്തെ പോലെ നമ്മൾ തുണി ഉപയോഗിക്കണം എന്നാണോ പറയുന്നത്? അല്ലല്ല, ഞാൻ പറഞ്ഞു വരുന്നത് റെഗുലർ സാനിറ്ററി നാപ്കിൻസിന് പകരം സ്മാർട്ട് സാനിറ്ററി നാപ്കിൻസ് ഉപയോഗിക്കാൻ തുടങ്ങണം എന്നാണ്. സ്മാർട്ട് സാനിറ്ററി നാപ്കിൻ, അതെന്താണ്? സ്ത്രീകളുടെ ആരോഗ്യകാര്യത്തിൽ ഇത് ലേറ്റസ്റ്റ് സയന്റിഫിക് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഈ ഡയോക്സിൻ എങ്ങനെയാണ് നമ്മുടെ സാനിറ്ററി നാപ്കിനിൽ എത്തിപ്പെടുന്നു എന്നതാണ്. സാധാരണ നാപ്കിൻസിൽ കാണുന്ന റയോൺ എന്ന വസ്തു റീസൈക്കിൾ ചെയ്തു വരുന്ന പഴയ ന്യൂസ് പേപ്പേഴ്സ്, പ്ലാസ്റ്റിക്, വുഡ് പൾപ്പ് എന്നിവ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. റയോണിന്റെ നിറം വെളുപ്പാക്കുന്നതിന് അതിൽ ക്ലോറിൻ ചേർത്ത് ബ്ലീച്ച് ചെയ്യുന്ന പതിവുണ്ട്. ഇതിന്റെ പാർശ്വഫലം മൂലമുണ്ടാകുന്നതാണ് ഡയോക്സിൻ. സത്യത്തിൽ ഇതൊരു ഭയങ്കര ടോക്സിൻ ആണ്. അതായത് നാപ്കിൻ നമ്മുടെ ത്വക്കുമായി കോൺടാക്ടിൽ വരുന്ന സമയത്ത് അത് നമുക്ക് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരാൻ കാരണമാകുന്നു. US എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിയുടെ അഭിപ്രായത്തിൽ ഡയോക്സിൻ സൈനൈഡിനേക്കാൾ 130 മടങ്ങ് അധികം അപകടമാണ്. ആർസനിക്കിനേക്കാൾ 900 മടങ്ങ് കൂടുതൽ അപകടകാരിയുമാണ് ഈ വസ്തു. ഒരു പെൺകുട്ടിക്ക് ജീവിതത്തിൽ ഏതാണ്ട് 500 തവണ പീരിയഡ്സ് ഉണ്ടാകാറുണ്ട്. ഇക്കണക്കിന് നോക്കിയാൽ ഏകദേശം 2500 ആർത്തവ ദിനങ്ങളും ഉണ്ടാകുന്നു. സോ അങ്ങനെ നോക്കിയാൽ അവൾ ജീവിതത്തിലെ 7 വർഷങ്ങൾ പീരിയഡ്സിലൂടെ കടന്നുപോകുന്നു. അല്ല, നീ ഇപ്പൊ പറയുന്ന കണക്ക് വെച്ച് നോക്കിയാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലാകെ 10,000 മുതൽ 15,000 വരെ പാഡ്സ് യൂസ് ചെയ്യുന്നുവെന്നാണോ? എന്ന് മാത്രമല്ല, WHO അഭിപ്രായത്തിൽ നമ്മൾ ഓരോ തവണയും ഈ സാധാരണ നാപ്കിൻ ഉപയോഗിക്കുമ്പോൾ 1.02 mg ഡയോക്സിൻ നമ്മുടെ ശരീരത്തിൽ അക്യുമുലേറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാവർക്കും ക്യാൻസർ വരുമെന്നാണോ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞു വരുന്നത്. ചില ആളുകളുടെ ഇമ്മ്യൂണിറ്റി വളരെ നന്നായിരിക്കും, അവർക്ക് ജീവിതത്തിൽ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ചെറിയ ചെറിയ പ്രശ്നങ്ങളായ റാഷസ്, അലർജി, സ്കിൻ പ്രോബ്ലം എന്നിവയെല്ലാം നമുക്ക് എല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. നീ ഇപ്പോ സ്മാർട്ട് സാനിറ്ററി നാപ്കിനെ പറ്റി പറഞ്ഞില്ലേ, അതിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവില്ലേ? ഒട്ടും തന്നെയില്ല. സ്മാർട്ട് സാനിറ്ററി നാപ്കിൻ കോട്ടൺ ബേസ്ഡ് ആണ്. കോട്ടൺ പാഡിന് താഴെ ഒരു സവിശേഷ മെറ്റീരിയൽ ഉണ്ട്, അതിന്റെ പേരാണ് സൂപ്പർ അബ്സോർബൻ മെറ്റീരിയൽ. അതുകൊണ്ട് ഇതിൽ ഡയോക്സിൻ ടോക്സിന്റെ ഒന്നും റിസ്ക് ഇല്ല. കൂടാതെ അബ്സോർപ്ഷൻ ആണെങ്കിൽ റെഗുലർ നാപ്കിനേക്കാൾ 5 കൂടുതലാണിതിന്. അപ്പൊ നീ പറയുന്നത് വെച്ച് നോക്കിയാൽ ഇതുകൊണ്ട് നല്ല ഗുണങ്ങളുണ്ട്, പ്രത്യേകിച്ച് പ്രോബ്ലംസും ഇല്ല. പക്ഷേ ഇതിന് വേറൊരു ബെനിഫിറ്റ് ഉണ്ട്, അതായത് ഇതുകൊണ്ട് വേറെയും പ്രയോജനങ്ങൾ ഉണ്ടെന്ന് തന്നെ പറയാം. നിങ്ങൾ എപ്പോഴെങ്കിലും ആനിയോണിനെ പറ്റി എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അതെ, ആനിയോൺ കാറ്റിയോൺ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ ഉള്ളതല്ലേ? അല്ല, നീ BSc ഫിസിക്സ് ആയിരുന്നില്ലേ, അതുകൊണ്ടാ നീ ഇതറിഞ്ഞത്. ഞാൻ BCOM അല്ലേ പഠിച്ചത്. എടി, ഇതൊക്കെ 10th class ഇലക്ട്രോളിസിസ് ലെസണിൽ ഉള്ളതാണി മോളെ, നീ ബെറ്റ് വെക്കുന്നോ? ഓക്കേ, കൂൾ. ഈ ആനയോൺ നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമുള്ളതാണ്. നമ്മൾ ബീച്ചിലും വെള്ളച്ചാട്ടത്തിലും ഒക്കെ പോകുമ്പോഴേ നമ്മൾ വളരെ എനർജറ്റിക്കും പോസിറ്റീവുമായി ഫീൽ ചെയ്യാറില്ലേ? അതെ, അവിടുത്തെ വായുവിൽ ആനയോൺ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഇതിന് സാനിറ്ററി നാപ്കിനുമായി എന്താ ബന്ധമുള്ളത്? ഈ ആനയോൺ സ്മാർട്ട് സാനിറ്ററി നാപ്കിന്റെ അകത്ത് ഒരു സ്പെഷ്യൽ സ്ട്രിപ്പിലാണ് ഇരിക്കുന്നത്. ഇതുമൂലമാണ് നമ്മുടെ ശരീരത്തിന് ഓക്സിജൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്ടീരിയൽ ഇൻഫെക്ഷനെ ഇത് തടയുകയും ചെയ്യുന്നു. പിന്നെ ആ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വൃത്തികെട്ട ദുർഗന്ധമില്ലേ, അതൊന്നും ഇതിലില്ല. ഈ സ്ട്രിപ്പിന്റെ ഉള്ളിൽ ടെർമലിൻ സ്ഥിതി ചെയ്യുന്നു.
ഇത് ഫാർ ഐആർ ഇൻഫ്രാറെഡ് റേസ്, ഡൈനാമിക് ഓക്സിജൻ എന്നറിയപ്പെടുന്ന ആനിയോണുകൾ എന്നിവ നിർമ്മിക്കുന്നു. ഇതൊരു സ്ത്രീയുടെ ശരീരാരോഗ്യത്തിന് വളരെ ആവശ്യകരമാണ്. ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷനെ തടയുമെന്ന് മാത്രമല്ല മികച്ച വായുസഞ്ചാരം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ഇത് സ്ത്രീയുടെ ശരീരത്തിലെ pH വാല്യുവും ഹോർമോൺ നിലവാരവും നിലനിർത്തുന്നു. ഇതിലൂടെ മെന്റൽ സ്ട്രെസ്സും മൂഡ് സ്വിംഗ്സും വളരെയധികം കുറയുന്നതായി കാണുന്നു. അപ്പോ മൂഡ് സ്വിംഗ് പ്രോബ്ലം ഒക്കെ ആനിയോൺ കൊണ്ട് മാറും എന്നാണോ പറയുന്നത്? എന്നാ അടുത്ത തവണ പീരിയഡ്സിന്റെ സമയത്ത് എന്റെ ഹസ്ബൻഡ് എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുവല്ലോ. ആഹാ, അപ്പൊ നീ കല്യാണം കഴിഞ്ഞതിന് വർഷങ്ങളായപ്പോ തന്നെ അങ്ങനെ കഷ്ടപ്പെടുത്തി തുടങ്ങിയല്ലേ. അപ്പോഴേ ഇതല്ലാതെ വേറെന്തൊക്കെ ഗുണങ്ങളുണ്ട്? ഈ 9th ജനറേഷന്റെ നാപ്കിനിൽ 8 ലെയേഴ്സ് ആണ് ഉള്ളത്. സോ ദേർ ഇസ് നോ ചാൻസ് ഓഫ് ലീക്കേജ്. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, ഇത് സൂപ്പർ അബ്സോർബൻ മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് 5 times കൂടുതൽ അബ്സോർബ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ഡ്രൈ ഫീലിംഗ് ഉണ്ടാകും. എന്റെ ഒരു ബോഡി ടൈപ്പിന് ബ്ലഡ് ഫ്ലോ നോർമൽ ലെവലിനേക്കാൾ വളരെ കൂടുതലാണ്. എനിക്കൊക്കെ സൂപ്പർ അബ്സോർബൻ നാപ്കിൻ വളരെ അത്യാവശ്യമാണ്. ഇത് നിനക്ക് മാത്രമൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും വളരെ അത്യാവശ്യമാണ്. സത്യത്തിൽ ഇന്ന് എന്റെ പീരിയഡ്സിന്റെ ഡേറ്റ് ആണ്. സോ എന്റെ ബാഗിൽ ഞാൻ ഇന്നൊരു നാപ്കിൻ കരുതിയിട്ടുണ്ട്. ഒരു മിനിറ്റ് നോക്കൂ, ഇതാണ് ഓൺ ആൻഡ് ഓൺ ന്യൂ വുമൺ സ്മാർട്ട് സാനിറ്ററി നാപ്കിൻ. ഓൺ ആൻഡ് ഓൺ ന്യൂ വുമൺ. ഈ നാപ്കിന്റെ ഉള്ളിൽ ഒരു സവിശേഷ സൂപ്പർ അബ്സോർബൻ മെറ്റീരിയൽ ഉണ്ട്. ഒരു സ്ത്രീക്ക് ഓൺ ആൻ ആവറേജ് പീരിയഡ്സിന്റെ ടൈമിൽ 40-50 mL ബ്ലഡ് ഡിസ്ചാർജ് ഉണ്ടാകാറുണ്ട്. ഇതാ ഈ സൂപ്പർ അബ്സോർബൻ മെറ്റീരിയൽ 150 mL കൂടുതൽ അബ്സോർബ് ചെയ്യുന്നതാണ്. ദാറ്റ്സ് 5 times മോർ. സോ ഹെവി ഫ്ലോ ഉള്ള ടൈമിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇതാണ് സാധാരണ നാപ്കിനേക്കാൾ 10 times കൂടുതൽ മികച്ചതാണ് സ്മാർട്ട് സാനിറ്ററി നാപ്കിൻ. ഇതിൽ ഒരു തരത്തിലുള്ള ഡയോക്സിന്റെ ആപത്തും ഉണ്ടാവില്ല. സൂപ്പർ അബ്സോർബൻ മെറ്റീരിയൽ ഉള്ളതിനാൽ ഇത് 5 times കൂടുതൽ അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ കൂടുതൽ അബ്സോർപ്ഷൻ ചെയ്യുന്നതിനാൽ ഇത് കൂടുതൽ സമയത്തേക്ക് ഉപയോഗിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നു. നോ മോർ ഫ്രീക്വന്റ് പാഡ് ചേഞ്ച്. 8 layers ഉള്ളത് കാരണം ഇതിന് ലീക്കേജ് ഒന്നും ഉണ്ടാകുന്നില്ല. വെയിറ്റ് ഫീലിംഗും ഉണ്ടാകില്ല. ഓൾ ഡേ ഡ്രൈനെസ് ആൻഡ് കംഫർട്ട്. എയർ പെർമിയബിൾ ബേസ് ഉള്ളത് കാരണം വായു സഞ്ചാരത്തിന് ഒരു തടസ്സവും ഉണ്ടാകുന്നില്ല. സ്കിൻ ഫ്രണ്ട്ലി ആയതുകൊണ്ട് യാതൊരു റാഷസും ഇല്ല, ഒരു അലർജിയും ഇല്ല. ഫാർ ഐ ആർ ആനിയോൺ സ്ട്രിപ്പ് ഉള്ളത് കാരണം നോ ബാക്ടീരിയ, സോ നോ മോർ ഇൻഫെക്ഷൻ. ബാക്ടീരിയകൾ മൂലമുണ്ടായേക്കാവുന്ന യാതൊരു ദുർഗന്ധവും ഇതിനില്ല. മൂഡ് സ്വിംഗ്സും വളരെയധികം കുറയുന്നു. നമ്മൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്നത്തെ പഴയ ഫോണല്ലേ ഉപയോഗിച്ചിരുന്നത്? പക്ഷേ ഇപ്പോൾ നമ്മളെല്ലാവരും സ്മാർട്ട് ഫോണാണ് ഉപയോഗിക്കുന്നത്. സെയിം വേ നമ്മൾ പഴയ ടെക്നോളജി ഉപയോഗിച്ചുള്ള സാനിറ്ററി നാപ്കിൻസ് ഉപേക്ഷിച്ചിട്ട് സ്മാർട്ട് സാനിറ്ററി നാപ്കിൻസ് ഉപയോഗിച്ച് തുടങ്ങുകയാണ് വേണ്ടത്. കറക്റ്റ്. എന്റെ മോളും വലുതായി വരുവാണ്. നമ്മൾ അറിഞ്ഞു വന്നപ്പോൾ ലേറ്റായി. അറ്റ്ലീസ്റ്റ് നമ്മുടെ കുട്ടികൾക്കെങ്കിലും തുടക്കം തൊട്ടേ ഓൺ ആൻഡ് ഓൺ ന്യൂ വുമൺ സ്മാർട്ട് സാനിറ്ററി പാഡ്സ് ഉപയോഗിക്കാൻ പഠിപ്പിക്കാമല്ലോ, അല്ലേ? അത് മാത്രമല്ല, ദിവ്യയ്ക്ക് സംഭവിച്ചതുപോലെ ഇനി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ.